ശ്രീദേവി അളിയൻ്റെ ഒരു കാഞ്ഞ ബുദ്ധിയേ. ഞാൻ പറഞ്ഞല്ലോ ഉപവാച്ച, ആ സ്ഥലം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ വന്ന് ചേരുന്നു. ശരിയാളിയ, ഇനി എത്ര അവധി കൊടുത്താലും മാധവൻ ആ കണക്ക് തന്ന് തീർക്കും തോന്നണില്ല. താനെന്തായാലും പണിക്കുള്ള ആളെ കൂട്ടിക്കോ. നാളെ സൂര്യൻ ഉദിച്ച് പെരുവത്ത് കടവിൻ്റെ മുകളിലെത്തുമ്പോൾ ആ ടാക്കീസ് ഉണ്ടാവരുത്. ഇതിന്റെ ഉള്ളില് ഒരുത്തനും കാലു കുത്തില്ല, നേരെ നീക്കണ. ഒറ്റൊരുത്തൻ ചാക്കിസ്ഥാനത്ത് കയറി പോരുന്നു. താൻ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു ചുക്കും നടക്കത്തില്ല. അത് ഏത് മേനോനാണെങ്കിലും ഭഗവാനാണെങ്കിലും തനിക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നു തീർക്കും. എടാ ചള്ള് ചെറുക്ക, നീ എന്തോ ഉളർത്തി തരുന്ന പറയുന്നേ? പറയാൻ പേരിനൊരു പണി പോലും ഇല്ല. പോയി അതുണ്ടാക്കാം ആദ്യം, എന്നിട്ട് രോഷമാകും. മാധവ, മുക്കാ ചക്രത്തിന്റെ കണക്കല്ല ഇത്. മേനോൻ സാറേ, ഓർമ്മ വെച്ച കാലത്ത് എന്റെ അച്ഛൻ തുടങ്ങിയതായി. ഇത് എന്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ഥലമോ എന്ത് വേണമെങ്കിലും സാർ എഴുതിയെടുത്തു. ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തരണം. എടോ മാധവ, തന്റെ ചരിത്രം അറിയാനല്ല ഞാൻ വന്നത്. പെരുവത്ത് കടവുകാരെ മുഴുവൻ സിനിമ കാണിച്ച് പുണ്യാളനാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ ഇതിനകത്തൊന്ന് എന്തുണ്ടാക്കാനാ തന്റെ വിചാരം? ആ ഫിലിം കറക്കുന്ന കുന്ദ്രാണ്ടത്ത് ഉണ്ടാക്കാന്ന് വെച്ചാ 1960 ഉണ്ടാക്കിയ ഒരു തുരുമ്പ്. മാധവ, വെറുതെ കേസും വെക്കാനൊന്നും വേണ്ട. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഇതേ താൻ ഒപ്പിട്ട് തന്ന മുദ്ര കടലാസ, ഇതിൽ ഞാനിത് അങ്ങ് എഴുതി ചേർത്തു. അവരെടുത്തോട്ടെ. നോക്കി നിൽക്കാണ്ട ചെന്ന് പൊളിക്കണം. Oh,
തെറ്റി പെയ്യുന്ന മഴയാ, ശക്തി കൂടും. പെരുവത്ത് കടവിൽ ഇനി സിനിമയില്ല. ഓരോരോ കാലക്കെടുകൾ, അല്ലാതെ എന്താ പറയാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എങ്ങനെ മാധവേട്ട പോവാൻ പറ്റുന്നത്? പോണോടാ, ഇനി ഇവിടെ നിന്നാല് ഒരു മനഃപ്രയാസം. നീറും ടോക്കീസും ഇല്ലാത്ത ഈ പെരുവത്ത് കടവിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇനി ഈ പ്രായത്തിലൊന്നും വെട്ടിപ്പിടിക്കാൻ എനിക്ക് മോഹവുമില്ല. അതിന് വെട്ടിപ്പിടിക്കണമെന്ന് ആരും പറഞ്ഞു? നമുക്കൊന്നുകൂടെ ശ്രമിച്ചുകൂടെ? ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സിനിമയിൽ മാത്രമാണ്. അതിന്റെ പിന്നാലെ പോയവർക്കൊക്കെ വേദന മാത്രമാ ഫലം. ഇനിയിപ്പോ നിനക്ക് തരാൻ എന്റെ ഇത് മാത്രമേ ഉള്ളൂ. ശ്രീദേവിയെ വിളിച്ചിറക്കിക്കൊണ്ടുപോരുമ്പോ ഒരു വണ്ടിയുള്ളത് ഒരു അന്തസ്സ. ഇത് വെച്ചു വാങ്ങിക്കടാ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തണം നീ. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കോ. ഇനി ഒറ്റയ്ക്ക് മതി എന്ന് തീരുമാനിച്ചവരെ എനിക്കും കാണണ്ട. ഇന്ന് പത്താം ഉത്സവം. പത്താം ഉത്സവത്തിന്റെ നിറപ്പകിട്ടും ആവേശവും പകർന്ന് വെടിക്കെട്ട് വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂരപ്പറമ്പിൽ അരങ്ങേറുന്നതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആറാട്ടുകടവിൽ വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ ഏവരും കൂപാലിക്കേണ്ടതാണ്. നിങ്ങൾ കാത്തിരുന്ന വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗം ആരംഭിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ദേവരെ, അവസാനത്തെ കളിയാ, കാത്തോളേ. പിന്നെ ആ ഗഗനോട് ഇറങ്ങിണ്ടാവോ? അവൻ ആളാന്തിക്കുഴിയിൽ രാജമോഹനി ദാസനെയും കൂടെ നിക്കാന്ന് പറഞ്ഞേ. അല്ല, ഇറങ്ങിണ്ടാവൂലേ? അല്ല, കത്ത് നീ അവളുടെ കയ്യിലല്ലേ കൊടുത്ത്? കൊടുത്തിട്ടുണ്ടാവൂലേ? ഇനി അവൾ അച്ഛന്റെ കയ്യിൽ പിന്നെ
ഇനിയിപ്പോ സുമിത്ര എങ്ങനെ തീ പിടിച്ചിരിക്കുമ്പോഴാവും. അല്ല, സുമിത്ര കൊടുത്തിട്ടുണ്ടോ? മനസ്സിലായി. ഈ എട്ടടി മൂർക്കം കടിച്ച് എട്ടടി നടക്കൂല എന്നല്ലേ അളിയേ? പൊന്നി ചെറുവള്ളിയിലെ പണവും പ്രതാപവും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പോറ്റാനുള്ള ചങ്കറപ്പുണ്ട്. എന്നെ പോറ്റാനുള്ള പണം ഇതിനകത്തുണ്ടല്ലോ അല്ലേ? എപ്പോഴും തമാശ. ആറാട്ട് കഴിഞ്ഞ ആളിറങ്ങാറായി. അവന്മാരെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ ഗഗനെയും കാണുന്നില്ലല്ലോ. Thank you.
തങ്ങി നിൽക്കണോ? പുറകിലുണ്ട്, നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ. ആഴാന്തി കൂടുതൽ രാജമോഹനും ദാസനും ഉണ്ടാവും. ഇവന്മാരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പൊക്കോ പൊക്കോ. സർപ്പക്കാവും ഭാഗ്യം പേടിച്ച് ചാവുന്നുണ്ട്. എന്താടാ എടാ, ഞാൻ അങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞ, പിന്നെ നീ എന്തിന് ഇങ്ങോട്ട് ഇട്ട്? അങ്ങോട്ട് കെട്ടിടത്തല്ല, അമ്മര് പുറകിലുണ്ട്. എടാ ജീവൻ വേണി ഓടണം. Come on!